പിന്നെ അത് തിരിച്ചു വരുവാണെങ്കിൽ അത് സർക്കാരിനുള്ള വലിയൊരു അടിയായിരിക്കും. സർക്കാർ ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരു ആനയെ കൊണ്ടുപോയി കളയാനൊരു എന്തൊരു മഹാസംഭവം ചെയ്ത പോലെയാണ്. ഇത്രയും ആനകൾ ഇടിക്കാൻ നിന്നിട്ടും പുള്ളിക്കാരനെ ആറ് വെടി വെച്ചിട്ടും അതിന്റെ കുടുംബത്തെ തേടി ആയിരിക്കാം വരുന്നത്. അതിന് അരി തിന്നാനോ അല്ലെങ്കിൽ അതിന്റെ താമസ സ്ഥലത്തിനോ അല്ലെങ്കിൽ ചിലപ്പോ അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്. ഇത് സമൂഹം, അതാണ് പ്രശ്നം. കനാലിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ അതിന് വേണമെങ്കിൽ വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിക്കവാറും മെജോറിറ്റി അതിനൊരു സാധ്യത വരാനാണ് സാധ്യത. ശരിയാണ്, ഇപ്പം അവരിപ്പം ആനയുടെ സ്ഥലത്ത് പോയി നാട്ടുകാർ താമസിക്കുന്നു, ശരിയാണ്. പക്ഷെ നമ്മളെല്ലാം ഒരുവിധം എല്ലാ മൃഗങ്ങളെ മാറ്റിയാണ്. നമ്മുടെ ഈ സ്ഥലവും പണ്ട് വനമായിരുന്നു, മൃഗങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ എനിക്കതിൽ അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ആനയെ അവിടെ നിന്ന്, അതായത് ഈ അരിക്കൊമ്പനെ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. അരിക്കൊമ്പന് ഒരു കുടുംബമുണ്ട്. ഒന്നേ അരിക്കൊമ്പനെ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ, അതായത് അവർ ആരുടെ കൂടെ നിന്നു, ഒരു നാല് ആന അല്ലെങ്കിൽ രണ്ട് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവരെ മൊത്തത്തിൽ മാറ്റുക. അല്ലാതെ ഒറ്റയ്ക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഭാര്യയെ കാണാൻ അല്ലെങ്കിൽ പിള്ളേരെ കാണാൻ അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒന്നേ അതിലേക്ക് അത് തിരിച്ചു വരിക, അല്ലെ? അതായത് ഉണ്ടായിരുന്ന ആ കുടുംബത്തിനെ കൊണ്ട് മൊത്തമായിട്ട് അവരെല്ലാം മൊത്തത്തിൽ അവിടെ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ തിരിച്ചു വരില്ലായിരുന്നു. സാധ്യത എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ അത് തിരിച്ചു വരില്ലായിരുന്നു. പക്ഷെ അത് അതിൻ്റെ കുടുംബത്തെ തേടി ആയിരിക്കാം വരുന്നത്. അതിന് അരി തിന്നാനോ അല്ലെങ്കിൽ അതിൻ്റെ താമസ സ്ഥലത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും, അമ്മ മരിച്ച സ്ഥലത്ത് വരാനായിരിക്കാം, അറിയില്ലല്ലോ. പക്ഷെ അതിനൊരു സാധ്യത കൊടുക്കുമ്പോൾ ആനയെ അരിക്കൊമ്പനെ മാത്രമല്ല മാറ്റേണ്ടത്, അത് ഉണ്ടായിരുന്ന ഫാമിലി, അവർക്ക് എന്താണോ ഫാമിലി ഉള്ളത് ഫാമിലി ആയിട്ട് കൊണ്ടുവിടുക. എന്നിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ശരി, നമുക്ക് നോക്കാമായിരുന്നു. പക്ഷെ അല്ലാതെ ഒരു ആന ഇപ്പം അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. ചതി എന്ന് പറയാൻ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം എനിക്ക് അവരെ ആ സിറ്റുവേഷൻ ആ സ്ഥലമായിട്ട് നമ്മൾ കേട്ടത് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹൈപ്പാണ്, ആന അരിക്കൊമ്പനെ പറ്റി ഹൈപ്പാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഹൈപ്പാണ്. ആൾക്കാർക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു വൈബ് വേണമല്ലോ, അപ്പോഴും അതിനുവേണ്ടി ആനയുടെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറഞ്ഞ ഒരാൾ ഐ പി എല്ലിലെ വലിയ താരമാണ്, ബാക്കിയുള്ളവരാരും ഇല്ല. മഹേന്ദ്ര സിംഗ് ധോണിക്ക് അത്രയും പവറുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ തല എന്ന് പറഞ്ഞാൽ, അത്രയും പവറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഒരു ക്യാപ്റ്റനും കിട്ടുന്നില്ല. അതുപോലെയാണ് അരിക്കൊമ്പൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കും സാധനം, ഒരു ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അതും പോവും. എൻ്റെ ഒരു കണക്കുള്ള തിരിച്ചു വരാനാണ് സാധ്യത, എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് തിരിച്ചു വരാം. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അമ്മയുടെ ഓർമ്മകളായാലും കുടുംബമായാലും അങ്ങനെ തിരിച്ചു വരാനാണ് സാധ്യത. ചിന്നക്കനാലിലേക്ക് തിരിച്ചു വരാനാണ് സാധ്യത കൂടുതൽ, കാരണം അതിപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു, ഇനിയും അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ജനങ്ങളും അതിന് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ജനങ്ങളും പറയുന്നത്. അല്ല, പേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളല്ല പേടിക്കുന്നത്, എനിക്ക് തോന്നുന്നത് സർക്കാർ ഇതിന് വേണ്ടിയിട്ട് ഇതിനെ കൊണ്ട് കളയാൻ വേണ്ടി ഒരു ശ്രമം. ഒരു എനിക്ക് തോന്നുന്നത് ഇതൊരു സർക്കാർ ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരു ആനയെ കൊണ്ടുപോയി കളയാനൊരു എന്തൊരു മഹാസംഭവം ചെയ്ത പോലെയാണ്. അല്ലാതെ ഇതൊരു ആനയെ കൊണ്ട് കളഞ്ഞത് ആന ഇപ്പോൾ ഇവിടുന്ന് കളഞ്ഞ് പെരിയാർ കാട്ടി കൊണ്ട് കളഞ്ഞെങ്കിൽ അവിടുന്ന് നേരെ പെരിയാർ സംഘത്തിൽ കളഞ്ഞെങ്കിൽ അവിടുന്ന് അതേപോലെ തന്നെ തിരിച്ച് തമിഴ്നാട് വനം കാട്ടിലൂടെ മിക്കവാറും തിരിച്ച് ഇവിടെ ചിന്നക്കനാലിൽ തന്നെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു സംഭവമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ആനകളെ കൂടെ കൊണ്ടുപോകേണ്ടതായിരുന്നു, പക്ഷെ അത് കൊണ്ടുപോയിട്ടില്ല. അതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ ശരിക്കും ആനകളൊരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വലിയ ഉപദ്രവകാരിയായിട്ടുള്ളൊരു സാധനമൊന്നും അല്ല ഇത്. പിന്നെ അതിന് അതിൻ്റെ സാഹചര്യം കൊണ്ട് അത് അങ്ങനെ ആയിത്തീർന്നതാണ്. തിരിച്ചു വരണമെന്ന് 100% ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതിനെ അതിൻ്റെ രീതിയും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു പാവം ആനയായിട്ടാണ് അവിടുത്തെ ജനങ്ങളും മറ്റുള്ളവരും ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ സ്വന്തം വീട് അവിടെയല്ലേ എന്നാ? അപ്പൊ പിന്നെ അവിടെയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ട് അല്ല? ചില അവിടെയുള്ള ചില ആൾക്കാരൊന്നും അങ്ങനെ പ്രശ്നമല്ലാണ്ടാണ് പറയുന്നത്. അതായത് ചില വീട്ടിലെ ആൾക്കാർക്കൊക്കെ അവൻ പോയതിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രശ്നം ഇല്ല, അവൻ കൂടെ തിരിച്ചു കൊണ്ടുപോകുന്നത് പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്, കാരണം ഭയങ്കര മാസാണ്. ഇപ്പം എന്തുവാ, പുള്ളിക്കാരനെ കൊണ്ട് തിരിച്ചു വിട്ട ഉടനെ പുള്ളിക്കാരൻ തിരിച്ചു വന്നോണ്ടിരിക്കുക. അപ്പം നമുക്ക് ഒരു KGF ലെവൽ ആ ലെവലിൽ തിങ്ക് ചെയ്യാൻ പറ്റും. ഒരു സത്യം പറഞ്ഞാൽ സിനിമയൊക്കെ ഇറക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ നൈസാ. പുള്ളിക്കാരൻ അരിക്കൊമ്പന് അത്രയും ഗട്സ് ഉണ്ട്. കാരണം ആ വീഡിയോ കണ്ടാൽ തന്നെ ഇത്രയും ആനകൾ ഇടിക്കാൻ നിന്നിട്ടും പുള്ളിക്കാരനെ ആറ് വെടി വെച്ചിട്ടും പുള്ളിക്കാരൻ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു മാസ് നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ വേറെ ലെവലിലാവുമായിരുന്നു. അത്രയും ഗട്സ് മാസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ചതി, കാരണം അതിൻ്റെ സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് നിൽക്കുക. അപ്പം സ്വാഭാവികമായിട്ടും അത് നമ്മളെ കാട്ടിൽ കയറി നമ്മൾ ജീവിച്ച എന്തായാലും കാട്ടിലുള്ള മൃഗങ്ങൾ നമ്മളെ ആക്രമിക്കും. എന്നിട്ട് ആ നാടിറങ്ങി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യവും ഇല്ല, കാരണം അതിൻ്റെ സ്ഥലം അത്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അവിടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. പക്ഷേ നമുക്കിവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടുത്തെ അവസ്ഥ അവർക്കേ അറിയാവുള്ളൂ. പിന്നെ എൻ്റെ അഭിപ്രായം അവരെ മാറ്റുന്നു, കാരണം കാട് അവരെ സ്ഥലമാണ്. അത് അവർ മെയിനായിട്ട് അങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത് തീർച്ചയായും. കാരണം ആ സ്റ്റേറ്റസൊക്കെ കാണുമ്പോൾ തന്നെ ആ അമ്മേരെ പാട്ടൊക്കെ വിട്ടിട്ട് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാവും. അതിൻ്റെ ധൈര്യം, അതിനെ അത്രയും ആറ് വെടി വെച്ചിട്ടും അത് തിരിഞ്ഞ് ഇതിനെ ആക്രമിക്കാൻ നോക്കി, ആക്രമിക്കാൻ അതിൻ്റെ സ്വയരക്ഷയ്ക്ക് അത് നോക്കിയത്. അതിൻ്റെ ആ ധൈര്യവും, അതിനെ ഒരു കുന്തിയാനെ ആക്കുകയാണെങ്കിൽ
ബാക്കി ഒന്നിനെ തടയാൻ പറ്റാത്ത രീതി അത് മെൻ്റെ കയറിയാൽ എനിക്ക് കർണൻ ഇഷ്ടമാണ്. പിന്നെ കരിയും. പിന്നെ അത് തിരിച്ചു വരുവാണെങ്കിൽ അത് സർക്കാരിനുള്ള വലിയൊരു അടിയായിരിക്കും തീർച്ചയായിട്ടും. എൻ്റെ ആഗ്രഹം തന്നെയാണ് തിരിച്ചു വരണം. കാരണം അത് ആരും ഉപദ്രവിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. കാരണം അതൊരു നാടിൻ്റെ പ്രതീക്ഷ പോലെയാണ്. അത് ശല്യമായിട്ട് ജനങ്ങൾ പറയുന്നതല്ലേ അതൊക്കെ. അപ്പോൾ ഇതത് പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ആൻറ്റി കരയുന്നത് ഒരു അമ്മൂമ്മ കരയുന്നത്? കാരണം അതിനോടുള്ള സ്നേഹമാണ്. കാരണം അത് വേറെ ആരെയും ഉപദ്രവിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് റേഷൻ കട ഓട്ടിക്ക് അടിച്ചിട്ട് അരി എടുക്കുക, അത് അതിൻ്റെ ജീവിക്കണമല്ലേ നോക്കുന്നത്. ഇത് സമൂഹം, അതാണ് പ്രശ്നം മൊത്തത്തിൽ. അരിക്കൊണ്ടവനെ പേടിക്കുന്നത് ഇതേപോലെ ആൾക്കാർ എന്തെന്ന് പറയാം, അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇത് സംഭവം എൻ്റെ നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ എന്തെന്ന് പറയാം, ഇത് അമ്മയെ അമ്മ അമ്മയുടെ സ്ഥലം തേടി വരണം. നമ്മൾ അതിൽ മൃഗങ്ങൾക്കൊക്കെ നല്ലൊരു ബുദ്ധി ഓർമ്മ ശക്തി അതൊക്കെ അമ്മ മരിച്ച സ്ഥലം അമ്മയുടെ സ്നേഹം കൂറ് കാണിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും പറയാൻ കറക്റ്റ്. അതൊക്കെ എന്തെന്ന് പറയാം, ജനങ്ങൾ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു വരുത്തും. പക്ഷേ മൃഗങ്ങളുള്ള സ്നേഹം അത് വേറെയാണല്ലോ. അത് വന്നാരും ഉപദ്രവിച്ചില്ലെങ്കിൽ അത് വന്നിട്ട് അത് പോട്ടെ അതിൻ്റെ പാട്ടിന്. മുഖ്യവാറും കൊന്നു വിടാനാണ് ചാൻസ് കൂടുതലും തന്നത്. പക്ഷേ നമ്മളൊക്കെ ഒരു അഭിപ്രായത്തിൽ കൊണ്ടുവിടരുത്, അത് അതിൻ്റെ പാട്ടിന് പോട്ട്. ശല്യം ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്ത് നടക്കട്ടത്. സങ്കടം വന്നിട്ടുണ്ട്. കാരണം അത് അതാൻ്റെ അമ്മയെ തേടി വരുമ്പോൾ, സ്വന്തം നാടിനെ തേടി വരും പോലെ. നമ്മളിപ്പോൾ എന്ത് പറയാം, ലീവിനോ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണ്, ലീവിന് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകും പോലെ അതും പോകണമല്ലോ. അതേപോലെയാണ് ആ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരണം വരണം, അത് വരുത്തണം. വന്നു കഴിഞ്ഞാൽ അതായത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതായത് ജോലി ചെയ്ത് അത് ഉണ്ടാകും പോവും. ആരും ജനങ്ങളെ ഉപദ്രവിക്കില്ല, അതിനെ ഉപദ്രവിച്ചാൽ പോയല്ലേ ജനങ്ങൾ. ജനങ്ങൾ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പ് തിരിച്ച് ഉപദ്രവിക്കും, അത്രേ ഉള്ളൂ. അത് ആ തിരിച്ചു വരായിരിക്കുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോഴേക്കും അത് തിരിച്ചു വരുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ കുട്ടികാർക്ക് അതിന് അതിനെ കൊണ്ട് വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ലെന്നാണ് നാട്ടുകാർ ഒട്ടുമിക്ക എല്ലാവരും പറയുന്നത്. പിന്നെ അവിടെ പോയി അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് അത് തിരിച്ച് അതിൻ്റെ ഭാഗത്തു നിന്നൊരു ഇത് വരുന്നത് പ്രശ്നം. ഇപ്പോൾ നാട്ടുകാർക്കായാലും അതിനെ ഉപദ്രവിക്കുക അങ്ങോട്ട് ചെല്ലുന്നവർക്കായാലും ഒട്ടുമിക്ക എല്ലാവർക്കും ആയിട്ടാണ് അതൊരു കുഴപ്പമായിട്ട് വരുന്നത്. ഇല്ലല്ലേ, ഞാൻ ഇപ്പോൾ തൃശ്ശൂർകാരനാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഒത്തിരി ആനകളെ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അവരങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ പൂരത്തിനെ നിൽക്കുന്ന ആനകൾ പോലെയല്ലോ കാട്ടിൽ ജീവിക്കുന്ന ആനകൾ. അതാണ് ഒന്നാമത് ഒറ്റയാനും. അപ്പോൾ അതിനെ അങ്ങോട്ട് പോയി ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രകോപിപ്പിക്കുക ചെയ്യുമ്പോഴാണ് കൂടുതൽ ഉപദ്രവങ്ങൾ വരിക. അപ്പോൾ എത്രയോ അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അതിനെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല ഞങ്ങൾക്ക്. പിന്നെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോയിട്ട് അതിനെ കുറച്ച് എന്താ ഇതാക്കും? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടല്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇപ്പോൾ എല്ലാവർക്കും അറിയണം എന്നില്ലല്ലോ. എന്താ ഇപ്പോൾ ന്യൂസിൽ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നീക്കങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കളികളെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പിന്നിൽ ഓരോ കളികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവണം, അല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു സാധു ജീവിനെ പോയി ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തിരിച്ചു വരാൻ എന്തായാലും തിരിച്ചു വരും ഉറപ്പ്. പിന്നെ വെല്ലുവിളി ആവാതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര എല്ലാവരും കേട്ടിരിക്കുന്നതല്ലേ പ്രകൃതിനെ അങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അങ്ങോട്ട് എന്തായാലും തിരിച്ചു ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയുടെ ഭാഗത്ത് പെടുന്നതാണ് ഈ മൃഗങ്ങളും എന്താ മരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് പെടുന്നതല്ല. അപ്പോൾ അതിനങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിന് തിരിച്ചൊരടി പ്രതീക്ഷിക്കാം.